വഴിയോര കച്ചവട തൊഴിലാളികളെ സംരക്ഷിക്കണമെന്ന് ബി എം എസ്. വഴിയോര കച്ചവട തൊഴിലാളികളെ സംരക്ഷിക്കുക ബി എം എസ്. കൊടുങ്ങല്ലൂർ മേഖലയിലെ വഴിയോര കച്ചവട തൊഴിലാളികളെ വികസനത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കുന്ന നഗരസഭയുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്നും സ്വയം തൊഴിലെന്ന നിലയിൽ കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവട തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നഗരസഭ സ്വീകരിക്കണമെന്നും ബി എം എസ് ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് ആവശ്യപ്പെട്ടു. ബി എം എസ് കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവർക്ക് ഒരു ആരോഗ്യ സേവനം കിട്ടും, സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മെഡിസപ്പ് എന്ന കാര്യങ്ങളൊക്കെ രൂപീകരിച്ചു. പക്ഷേ അത് വളരെ മോശമായ പ്രവർത്തനമാണ്. വളരെ ചുരുക്കമായിട്ട് അവരിൽ നിന്ന് ഒരു മാസം 600 രൂപ വെച്ചിട്ട് മിക്കവരും രണ്ടുപേർ ജോലിക്കാരാണെങ്കിൽ 1200 രൂപ വെച്ചിട്ട് മരിച്ച് ഒരു കൊല്ലം ഏകദേശം 6000 അല്ലെങ്കിൽ 15000 വെച്ച് നമ്മളിൽ നിന്ന് തിരിച്ചിട്ട് നമുക്ക് തുച്ഛമായ ഒരു ഇൻഷുർ എടുക്കുകയാണ് തരുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ആ സാമ്പത്തിക നയത്തിൻ്റെ വൈകല്യങ്ങളാണ് ഇങ്ങനെ ഇതേമാതിരി സർക്കാർ ജീവനക്കാർക്കായാലും മറ്റു തൊഴിലാളികൾക്കായും കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടത് കേന്ദ്രവിരുദ്ധമായിട്ട് എന്തേലും പ്രവർത്തിക്കുക, നിശിതമായിട്ട് കേന്ദ്രത്തിനെ വിമർശിക്കുക. മേഖലാ പ്രസിഡന്റ് എ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ്, വൈസ് പ്രസിഡന്റ് ദീപ രാജേന്ദ്രൻ, പെൻഷനേഴ്സ് സംഘ് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി അനിരുദ്ധൻ, ശ്രീജിത്ത് നാലുമാക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം ബി എം എസ് ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. കെ എസ് ലാലൻ നന്ദി പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ എസ് ലാലിനെയും വൈസ് പ്രസിഡന്റുമാരായി ബാബു വെള്ളാങ്കല്ലൂർ, തങ്കമണി സുബ്രഹ്മണ്യൻ, ബാബു മോൻ ശ്രീരാജ് സി ജി, മേഖലാ സെക്രട്ടറിമാരായി എ എസ് രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായി ലാലുട്ടനിയാർ, ജ്യോതി അയ്യാർ, സതീശൻ പി ആർ, ജ്യോതി വിനോദ് എന്നിവരെയും ഖജാൻജിയായി ശ്രീജിത്ത് നാലുമാക്കലിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു.